ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. G20 ഉച്ചകോടിയിലും COP26 കാലാവസ്ഥാ സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിദേശത്തേക്ക് പുറപ്പെടും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് അടുത്ത മാസം 11 വരെ 139.5 അടിയായി നിലനിർത്തണമെന്ന് സുപ്രീംകോടതി. കോടതിയുടെ നിർദ്ദേശം പ്രതീക്ഷ നൽകുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സർവകലാശാല നിയമങ്ങൾ സംബന്ധിച്ച 2 ഭേദഗതി ബില്ലുകൾ നിയമസഭ ഇന്ന് പാസാക്കി. സംസ്ഥാനത്ത് ഇന്ന് 7,738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്ക് 2 ഡോസ് കോവിഡ് വാക്സിനും നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനത്താൽ കേരളത്തിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കനത്ത മഴയിൽ എരുമേലിയിൽ ഉരുൾപൊട്ടൽ. വാർത്തകൾ വിശദമായി. G20 ഉച്ചകോടിയിലും COP26 കാലാവസ്ഥാ സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിനായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാവും. ഇറ്റലി, UK എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുക. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റോമിലെത്തുന്നത്. G20 രാഷ്ട്രത്തലവന്മാർക്ക് പുറമെ യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര സംഘടനകളും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 31 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടിയായ COP26 പങ്കെടുക്കാനായി പ്രധാനമന്ത്രി ഗ്ലാസ്ഗോയിലേക്ക് യാത്ര തിരിക്കും. സ്ത്രീകൾക്കെതിരായ പീഡനങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ അലംഭാവം കാണിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്തു നിന്നും റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ കേസുകളിലും ശക്തമായ നടപടിയുണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നോട്ടീസിന് മറുപടി നൽകി. കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പീഡന കേസുകൾ കുറയുകയാണെന്ന് മുഖ്യമന്ത്രി കണക്കുകൾ കൊണ്ട് സമർത്ഥിക്കുമ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് റോജി എം ജോൺ പറഞ്ഞു. പീഡന കേസുകളിലെ ഇരകളെ സമൂഹവും പോലീസും വിചാരണ ചെയ്യുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. 2021 സർവകലാശാല നിയമങ്ങൾ സംബന്ധിച്ച 2 ഭേദഗതി ബില്ലുകൾ നിയമസഭ ഇന്ന് പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ് ബില്ലുകൾ സഭയിൽ അവതരിപ്പിച്ചത്. വിവിധ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള ബില്ലുകളാണിവ. എന്നാൽ ബിൽ സംബന്ധിച്ച ഭേദഗതികൾ പരിഗണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ചർച്ച ബഹിഷ്കരിച്ചു. മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട 4 ബില്ലുകളും സഭ ഇന്ന് ഒരുമിച്ച് പരിഗണിച്ചു. ഫിഷറീസ് മന്ത്രി സജി ചെറിയാനാണ് ബില്ലുകൾ അവതരിപ്പിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് നവംബർ 11 വരെ 139.5 അടിയായി നിലനിർത്തണമെന്ന് സുപ്രീംകോടതി. മേൽനോട്ട സമിതി മുന്നോട്ട് വച്ച നിർദ്ദേശം കോടതി അംഗീകരിക്കുകയായിരുന്നു. റൂൾ കർവ് സംബന്ധിച്ച വിയോജിപ്പുകൾ കേരളം കോടതിയെ അറിയിച്ചു. ജലനിരപ്പ് 142 അടിയിൽ ക്രമീകരിക്കണമെന്നതായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം. ഇത് അപകടകരമാണെന്ന് കേരളം കോടതിയെ അറിയിച്ചു. റൂൾ കർവ് സംബന്ധിച്ച കേരളത്തിന്റെ ആവശ്യത്തിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കി. കേസ് അടുത്ത മാസം 11 വീണ്ടും പരിഗണിക്കും. സുപ്രീംകോടതി നിർദ്ദേശം പ്രതീക്ഷ നൽകുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാദങ്ങൾ വിശദീകരിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഇതിലൂടെ കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടാകും കേരളം വാദമുഖങ്ങൾ അവതരിപ്പിക്കുക. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ഇടുക്കി ജില്ലയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 7 മണിക്ക് തുറക്കുമെന്ന് തമിഴ്നാട് അറിയിച്ച സാഹചര്യത്തിൽ പെരിയാർ തീരമേഖലയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 21 ക്യാമ്പുകളിലായി 554 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുക. ഇതിനകം തന്നെ ഏതാണ്ട് 100 കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉപ്പുതറ അയ്യപ്പൻകോവിൽ തീരമേഖലയിൽ നിന്നാണ് കൂടുതൽ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. ഇതിനിടെ മന്ത്രി റോഷി അഗസ്റ്റിൻ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സന്ദർശനം നടത്തി. നാളെ രാവിലെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, കെ രാജൻ എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതിനിടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.15 അടിയാണ്. സെക്കൻഡിൽ 3000 ഘനയടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. തമിഴ്നാട് 2,300 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. തീരമേഖലയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിൽ എല്ലാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു.
കേരളത്തിൽ ഇന്ന് 7738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 1298, തിരുവനന്തപുരത്ത് 1089, മറ്റ് ജില്ലകളിൽ 1000 താഴെയുമാണ് ഇന്ന് രോഗബാധിതർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 76043 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 5460 പേർ ഇന്ന് രോഗമുക്തി നേടി. 86 മരണവും സ്ഥിരീകരിച്ചു. മുമ്പുണ്ടായ 652 മരണങ്ങളും ഇന്ന് കോവിഡ് മരണപട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255205, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ പകുതിയിലധികം പേർ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 94% പേർക്ക് ആദ്യ ഡോസ് വാക്സിനും നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് 2.52 കോടി ആളുകൾ ഒരു ഡോസ് വാക്സിനും 1.33 കോടി ആളുകൾ രണ്ട് ഡോസ് വാക്സിനും സ്വീകരിച്ചതായി മന്ത്രി അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ സുരക്ഷ ഇസഡ് കാറ്റഗറിയിൽ നിന്നും Y+ കാറ്റഗറിയിലേക്ക് ചുരുക്കിയത് തന്റെ അറിവോടെയല്ലെന്ന് VD സതീശൻ. പത്രവാർത്തകളിൽ നിന്നുമാണ് ഇക്കാര്യം അറിഞ്ഞത്. പ്രതിപക്ഷ നേതാവിന്റെ പദവിയെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോട്ടയം ജില്ലയിലെ കനത്ത മഴയെ തുടർന്ന് എരുമേലി പഞ്ചായത്തിലെ ഏഞ്ചൽ വാലി ജംഗ്ഷൻ, പള്ളിപ്പടി, വളയത്തുപടി എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമീപത്തെ സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിൽ കല്ലും മണ്ണും വീണ് ഗതാഗതം സ്തംഭിച്ചു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനത്താൽ കേരളത്തിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം. അറസ്റ്റിലായി നാളെ ഒരു വർഷം പൂർത്തിയാകാനിരിക്കെയാണ് കർണാടക ഹൈക്കോടതി ബിനീഷിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 29 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തത്. മോൺസൺ മാവുങ്കലിനെതിരെ കാര്യക്ഷമമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ഇയാൾക്കെതിരെ പോസ്കോ ഉൾപ്പെടെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നുവരികയാണ്. മോൺസന്റെ വീടിന് പോലീസ് അധിക സുരക്ഷ നൽകിയിട്ടില്ലെന്നും നിരീക്ഷണം മാത്രമാണ് ഏർപ്പെടുത്തിയതെന്നും DGP അറിയിച്ചു. മോൺസനെതിരെ അന്വേഷണം നടത്താൻ മുൻ DGP ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിരുന്നതായും ഇതുപ്രകാരമാണ് ADGP മനോജ് എബ്രഹാം മ്യൂസിയം സന്ദർശിച്ചതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ IG ലക്ഷ്മണ ശ്രമിച്ചതായും DGP കോടതിയെ അറിയിച്ചു. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ആര്യൻഖാന് ജാമ്യം. 25 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷമാണ് മുംബൈ ഹൈക്കോടതി ആര്യന് ജാമ്യം അനുവദിച്ചത്. ആര്യനൊപ്പം അറസ്റ്റിലായ മറ്റ് രണ്ടു പേർക്കും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് 3 തവണ പ്രത്യേക കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ആര്യൻഖാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. പന്തീരങ്കാവ് UAPA കേസിൽ താഹ ഫസലിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണം എന്ന NIA ആവശ്യം കോടതി നിരാകരിച്ചു. ജസ്റ്റിസ് അജയ് രസ്തോഗി അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് തീരുമാനം. മാവോയിസ്റ്റ് നേതാക്കളായ ജയണ്ണയ്ക്കും സുന്ദരിക്കുമെതിരെ NIA ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വയനാട് വെള്ളമുണ്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവർക്കെതിരെ NIA കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന പോസ്റ്ററുകളും പോലീസ് പ്രസിദ്ധീകരിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ നാളെ ലക്ഷദ്വീപിലെത്തും. അഗത്തിയും കവരത്തിയും ബംഗാരം ദ്വീപും സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ദ്വീപിലെ മത്സ്യത്തൊഴിലാളികളുമായും അദ്ദേഹം സംവദിക്കും. പ്രളയക്കെടുതിയിൽ വിളനാശം സംഭവിച്ച കർഷകർ എത്രയും പെട്ടെന്ന് വിവരങ്ങൾ കൃഷിഭവനുകളിൽ അറിയിക്കേണ്ടതാണെന്ന് നിർദ്ദേശം. നഷ്ടപരിഹാരത്തിനായി AIMS വെബ് പോർട്ടൽ മുഖേന ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. 2020 ലോകകപ്പ് സൂപ്പർ 12 മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ദുബായിൽ വൈകുന്നേരം 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1158 പോയിന്റ് നഷ്ടത്തിൽ 59984 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 353 പോയിന്റ് കുറഞ്ഞ് 17857 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. ഗ്രാമിന് 20 രൂപ ഉയർന്ന് 4495 രൂപയും
പവന് 160 രൂപ വർദ്ധിച്ച് 35,960 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. G20 ഉച്ചകോടിയിലും COP26 കാലാവസ്ഥാ സമ്മേളനത്തിലും പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിദേശത്തേക്ക് പുറപ്പെടും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് അടുത്ത മാസം 11 വരെ 139.5 അടിയായി നിലനിർത്തണമെന്ന് സുപ്രീംകോടതി. കോടതിയുടെ നിർദ്ദേശം പ്രതീക്ഷ നൽകുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സർവകലാശാല നിയമങ്ങൾ സംബന്ധിച്ച 2 ഭേദഗതി ബില്ലുകൾ നിയമസഭ ഇന്ന് പാസാക്കി. സംസ്ഥാനത്ത് ഇന്ന് 7,738 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്ക് 2 ഡോസ് കോവിഡ് വാക്സിനും നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചക്രവാത ചുഴിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനത്താൽ കേരളത്തിൽ നാളെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കനത്ത മഴയിൽ എരുമേലിയിൽ ഉരുൾപൊട്ടൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.